ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മ ഇന്ന് ഇവിടെ ഉണ്ടാക്കാവുന്നത് നല്ല ടേസ്റ്റിയായ ബ്രെഡ് ചിക്കൻ പക്കോടയാണ്. അപ്പൊ നമ്മൾ ബ്രെഡ് ചിക്കൻ പക്കോട വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അതേ നമ്മളെ ബ്രെഡ് ക്രംസ് ഞാൻ ഇവിടെ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ബൗളാണ് എടുത്തേക്കണത്. അതിനനുസരിച്ച് നമ്മളെ പക്കോടൊക്കെ അതനുസരിച്ചുള്ള കൺസിസ്റ്റൻസിസ് അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ നമ്മളെ സവോള, പിന്നെ ഒരു മീഡിയം സവോളയാണ് ഞാനിങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ മല്ലിയില, പിന്നെ കടലമാവ്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തേക്കണേന്. അപ്പം നമുക്ക് ഉണ്ടാക്കാനും വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുകയാണ് നമ്മളെ സവോള നമുക്ക് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടലമാവ് തുടക്കാം. നേരത്തെ വെച്ചേക്കണ കൺസിസ്റ്റൻസി അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് ഇനിയിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്തെടുക്കാം. ഒരു കാ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇവിടെ ആഡ് ചെയ്യണത്. പിന്നെ നമ്മളെ പക്കോടക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഉപ്പ് നിങ്ങൾക്ക് കുറക്കാണ്, മീൻസ് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. ഈ പക്കോടക്കൊക്കെ കുറേ ഉപ്പ് വേണ്ട, സ്ലൈറ്റ്ലി ടേസ്റ്റ് മതി ഉപ്പിൻ്റെ. ഇനി നമുക്ക് ഈ മിക്സ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേ വെള്ളമൊന്നും ഒഴിക്കരുത്, കൺസിസ്റ്റൻസി നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളെ മാവ് വേണ്ടത്. വേണ്ട, ഭയങ്കര ലൂസ് അങ്ങോട്ട് ആയിപ്പോയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളെ മാവ് വേണ്ടത്. പൊട്ട് ലൂസാക്കാണ്ടിരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്തെടുക്കാം. കുറച്ച് ബേക്കിംഗ് പൗഡർ മതി. എന്നിട്ട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്ത് വെച്ചേക്കണ ബ്രെഡ് ക്രംസിൽ ഇതേത് ഇങ്ങനത്തെ ഒരു കപ്പിലാണ് ഞാൻ അളവ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു കപ്പും കൂടി ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിത് ഇതിലേക്ക് അടുത്തൊരു കപ്പും കൂടി വേണ്ട വന്നു. അപ്പം ഞാൻ അടുത്തൊരു കപ്പും കൂടി ആഡ് ചെയ്തെടുക്കണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയും വെച്ചിട്ട് നമ്മൾ ഒരു ഉണ്ട നമ്മളെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കൊറിയാണ്ട ലീഫ് ഇടാൻ മറന്നുപോയി, നമ്മുടെ മല്ലിയില. അപ്പം അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഉണ്ട പോലെ നമുക്ക് മാവ് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളതേ മാവ് ചെയ്ത് ഇങ്ങനെ ഇതേ കുഴച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതേ അത് ഇത്രയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ബോളാക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് നമ്മൾ ഇങ്ങനെ പക്കോടൻ്റെ മാവ് നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പക്കോട നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സ്റ്റെപ്പും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഞാൻ ഈ പാനിൻ്റെ ഇവിടെ ചൂടാക്കാൻ പറ്റും. നമുക്ക് ഈ പാനും ചൂടാക്കിയാൽ നമുക്ക് ഓയിൽ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഓയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ നമുക്ക് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതേ ഓരോ ഉള്ളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ഓയിൽ നല്ലോണം ചൂടായിട്ടാണ് ഇതേ ഇങ്ങനെ ഓരോ ഉള്ളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓയില് നല്ലോണം ചൂടായിട്ട് ഇടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ പക്കോട ഒന്ന് മൂത്തായി വരുമ്പോൾ നമുക്ക് നമ്മളെ പക്കോട കോരാം. നല്ലോണം അങ്ങോട്ട് മൂക്കരുത്, ഒന്ന് മൂത്ത് വരണ സ്റ്റേജ് ആകുമ്പോൾ ലൈറ്റ് ബ്രൗണിഷ് കളറായി വരുന്നവർ നമുക്ക് വരുമ്പോൾ കോരാം. ഗൈസ്, ദേ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻസ് എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഡിഷാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ചിക്കൻ ഉണ്ടെങ്കിൽ പറയേ വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും.
അങ്ങനത്തെ ഒരു ടേസ്റ്റിയായ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അപ്പം ചൂട് ചായൻ്റെ അപ്പം ചൂടോടെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ സോസും കൂട്ടി കഴിക്കാനായാലും വളരെ 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 ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനായാലും ചൂടോടെ വെറുതെ കഴിക്കാൻ പറ്റും. അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടുകാലം ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതിൻ്റെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ കാണാൻ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നല്ല അടുത്ത സുന്ദരമായ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.